ലഹരി വിൽപ്പനയെ കുറിച്ച് രഹസ്യ വിവരം നൽകിയ വിദ്യാർത്ഥിനിയെയും അമ്മയെയും മർദ്ദിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിലായിരിക്കുന്നു. വെഞ്ഞാറമൂട് സ്വദേശിയായ മുരുകേഷ്, ഭാര്യ സഹോദരി മായ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. രഘുനാഥ് ഉണ്ട് വിശദാംശങ്ങളുമായി. രഘു, ഈ രണ്ടുപേരാണോ കേസിലെ ആകെ പ്രതികൾ? ഇനിയും ആളുകളെ പിടികൂടാനുണ്ടോ? ഇവരെ എവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തത്? ഈ അറസ്റ്റിന് മുമ്പ് നമുക്ക് ഈ കേസിൻ്റെ ഒരു ചരിത്രം കൂടി പറയാനുണ്ട്. കാരണം സ്കൂളിൽ ലഹരി ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്ത പെൺകുട്ടിയാണ് മർദ്ദനത്തിനിരയായത്. അതായത് സ്കൂളിൽ ലഹരി ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ പരാതി നൽകുകയുമാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനി ചെയ്തത്. ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോരുകയും ഈ ലഹരി മാഫിയ സംഘം വീട്ടിലെത്തി പെൺകുട്ടിയെയും അവളുടെ അമ്മയെയും മർദ്ദിക്കുകയും ചെയ്തു. ഈ മർദ്ദന വിവരം പോലീസിൽ ചെന്ന് പരാതി നൽകിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത നൽകുകയും ബാലാവകാശ കമ്മീഷൻ അടക്കം കേസിൽ ഇടപെടുകയും ചെയ്ത് പോലീസിന് താക്കീത് നൽകുകയും ചെയ്തു. അതായത് പ്രതികളെ വേഗത്തിൽ പിടികൂടണമെന്ന് ശക്തമായ താക്കീത് നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇവർ ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇന്ന് ആറ്റിങ്ങലിൽ നിന്ന്, ക്ഷമിക്കണം, കല്ലമ്പലത്ത് നിന്ന് ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ കേസിൽ നിലവിൽ രണ്ട് പ്രതികളാണുള്ളത്, മുരുകേഷും ഒപ്പം തന്നെ അയാളുടെ ഭാര്യ സഹോദരി മായയും. ഇവരെ രണ്ടുപേരെയും കല്ലമ്പലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പോലീസിൻ്റെ വിശദീകരണം. വൈകുന്നേരം 6 മണിയോടുകൂടി സ്റ്റേഷനിലെത്തിക്കുകയും ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്തായാലും മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു ശക്തമായ ഇടപെടലുകൾ കൊണ്ടാണ് ഇപ്പോഴെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. കാരണം നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരത്ത് പല പോലീസ് സ്റ്റേഷനുകളിലും ഗുണ്ടകളൊക്കെ ആയിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകളും ബന്ധങ്ങളുമൊക്കെ പോലീസിൽ തന്നെ വലിയ ചർച്ചയാവുകയും ധാരാളം ആളുകൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. അത്തരത്തിൽ തന്നെ ഒരു ഗുണ്ടകളുമൊക്കെ ആയിട്ട് ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ ആളുകൾക്കും ചില ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തയായിരുന്നു ഇത്. കാരണം ഈ പോലീസിനെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇടപെട്ട ഒരു പെൺകുട്ടിയെയും അവളുടെ അമ്മയെയും അതിക്രൂരമായി മർദ്ദിച്ചിട്ട് പരാതി നൽകിയിട്ടും ഈ സ്ഥിരം കുറ്റവാളി ആയതുകൊണ്ട് പോലീസിന് അറിയാവുന്ന പ്രതിയാണ്. എന്നിട്ട് പോലും പോലീസ് അവർക്കെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. ഒരാഴ്ചയോളമാണ് പോലീസ് ആ കേസ് യാതൊരു നടപടിയും എടുക്കാതെ വെച്ചത്. പിന്നീട് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകുകയും ബാലാവകാശ കമ്മീഷൻ ആ കേസിൽ ഇടപെട്ടുകയും ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. രഘു, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അന്ന് ഈ കുട്ടി സംസാരിച്ചതിൽ നിന്നും കേട്ട ഒരു വാചകമുണ്ട്, വീട്ടിലേക്ക്, സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി ലഹരി മാഫിയയുടെ ഒരു കേന്ദ്രം തന്നെയാണ്, അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാൻ ഇപ്പോൾ പേടിയാണ് എന്നൊരു വാചകം പറയുന്നത് ഓർക്കുന്നുണ്ട്. ഈ ഒരു വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ഈ ലഹരി മാഫിയ അടിച്ചമർത്താൻ ആ ഭാഗത്തുള്ള സേനയോ പോലീസോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുത്തിരുന്നു? ഒരു നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, ഈ വിവരം നൽകിയ പെൺകുട്ടി ആരാണെന്ന് ഈ ലഹരി സംഘത്തോട് പറയുകയും ചെയ്തു. കാരണം നമ്മൾ ഇതൊരു ആരോപണമാണ്. കാരണം ഈ പെൺകുട്ടി ഈ വിവരം നൽകുന്നത് പോലീസിനാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നാവണം ഈ വിവരം ചോർന്നതെന്നുള്ളതാണ് പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പരാതി, അല്ലെങ്കിൽ അവരുടെ സംശയം. സ്വാഭാവികമായിട്ട് തന്നെ ഇവർ പോലീസിനോട് അതിരഹസ്യമായി പറയുന്നൊരു കാര്യം ആരാണ് പുറത്ത് പറയുക എന്നുള്ളത് ചോദ്യമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെയും അവരുടെ അമ്മയുടെയും അവകാശം, അല്ലെങ്കിൽ അവരുടെ പരാതി സത്യമാണെന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കരുതാൻ. മാത്രവുമല്ല, ഈ പെൺകുട്ടിയെ വീട്ടിൽ കയറി ഈ മുരുകനും ഈ ഇവരുടെ ഭാര്യ സഹോദരിയും ചേർന്ന് മർദ്ദിക്കുകയും ആ വിവരം ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയും ചെയ്തിട്ട് ഒരാഴ്ചയോളം ആ കേസിൽ വെറുതെ ഒരു FIR ഇട്ടതല്ലാതെ യാതൊരു വിധമായ അന്വേഷണവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. മാത്രവുമല്ല, അനശ്വര പറഞ്ഞതുപോലെ ഈ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ കൂടിയായിരുന്നു. കാരണം ലഹരി സംഘം പതിവായി അവിടെയുണ്ട്. അവർക്കെതിരെ പരാതി നൽകിയിട്ട്, പോലീസിൽ പരാതി നൽകിയിട്ട് എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ളതായിരുന്നു അവരുടെ ആശങ്ക. മാത്രമല്ല, പെൺകുട്ടി +2 വിദ്യാർത്ഥിനിയാണ്. കുട്ടിക്ക് പൊതുപരീക്ഷയിലേക്ക് അടുക്കുകയാണ്, സ്കൂളിൽ പോകേണ്ടതൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പരീക്ഷ കഴിയുന്നവരെയെങ്കിലും പോലീസിൻ്റെ സംരക്ഷണം വേണമെന്നുള്ളതായിരുന്നു പെൺകുട്ടിയുടെ ആവശ്യം. എന്തായാലും ആ കാര്യത്തിലൊക്കെ പിന്നീട് ബാലാവകാശ കമ്മീഷൻ്റെ ഒക്കെ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് പോലീസ് പിന്നീട് ക്രിയാത്മകമായ ആ വിഷയത്തിൽ ഇടപെടുകയും പെൺകുട്ടിക്ക് സംരക്ഷണം നൽകുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ രണ്ടുപേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരെയും കോടതി റിമാൻഡ് ചെയ്തു. ലഹരി വിൽപ്പനയെക്കുറിച്ച് രഹസ്യ വിവരം നൽകിയ വിദ്യാർത്ഥിനിയെയും അമ്മയെയും ഒരു കൂട്ടം സംഘം മർദ്ദിച്ചു എന്നുള്ള വാർത്ത മാതൃഭൂമി ന്യൂസാണ് ആദ്യം പുറത്തുവിടുന്നത്. അതിനുശേഷമുണ്ടായ നടപടിയാണ് രഘുനാഥ് നാരായണൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടുപേർ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. വെഞ്ഞാറമൂട് സ്വദേശിയായ മുരുകേഷും അയാളുടെ ഭാര്യ സഹോദരിയായിട്ടുള്ള മായയുമാണ് പിടിയിലായത്. രഘുനാഥാണ് കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്.